വളരെ ഞെട്ടിക്കുന്ന ഒരു എവിക്ഷനായിരുന്നു കേട്ടോ ഇന്നലെ നടന്നത്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇന്നലെ ഇങ്ങനെ ഒരാൾ ഔട്ടായി പോകുന്നുള്ളത്, അപ്സെറ്റ് ഔട്ടായി എന്നുള്ളതാണ്. ഒരിക്കലും സ്വപ്നതി പോലും കരുതിയതല്ല. ഞാൻ കരുതിയത് വല്ല ഋഷിയോ ശ്രീതോ ഒക്കെ ഔട്ടാവും എന്നുള്ളതാണ്, പക്ഷെ അപ്സെറ പോകുന്നുള്ളത് എന്റെ അമ്മ കരുതിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കാൻ ഡിസേർവിംഗ് ആയിരുന്നു അപ്സെറ എന്നുള്ളതാണ് അല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാകും, പ്രേക്ഷകരുടെ വോട്ടിംഗ് ആണല്ലോ തീരുമാനിക്കുന്നത്. ഇത്രക്കും വോട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാണെങ്കിൽ നമുക്കൊന്നും പിന്നെ ഇവിടെ ചെയ്യാനില്ല, പുറത്തു പോകലുണ്ട്. എന്തായിരിക്കും ശരിക്കും ഇങ്ങനെയൊക്കെ നന്നായി ഗെയിം കളിച്ചിട്ടും അവസരം പുറത്തു പോകാനുണ്ടായ കാരണം? എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകില്ല ഉള്ളിൽ, എന്തിന് ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് ബെസ്റ്റ് ക്യാപ്റ്റൻസിക്കുള്ള അവാർഡ് വരെ മേടിച്ച ഒരാളാണ് അവസര, എന്നിട്ട് പോലും പുറത്തായി എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ എല്ലാ കാര്യങ്ങളും കുറിച്ച് പറയേണ്ടതുണ്ട്. എല്ലാറ്റിനും മുമ്പ് നമ്മൾ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. 77-ാമത്തെ എപ്പിസോഡ് എത്തിയല്ലേ, അതായത് 76-ാമത്തെ ദിവസം. അതേപോലെ ലാലേട്ട് വന്ന ശനിയാഴ്ചത്തെ എപ്പിസോഡായിരുന്നു. ലാലേട്ട് വന്നുണ്ടെങ്കിൽ ചെയ്ത പരിപാടി എന്താണെന്നറിയോ, നേരെ സായിന്റെ അടുത്തേക്കാ പോയത്. നമുക്ക് എന്തായാലും ആ രംഗം കണ്ടുനോക്കാം. അയ്യോ അങ്ങനല്ല ലാലേട്ടാ, നമ്മള് ആദ്യവൻ സാഗർ അലിയാസ് ജാക്കി ആക്കി തരുമെന്ന് ചോദിച്ചതാ, അങ്ങനെ തുടങ്ങിയതാ. അതെ അതെ അതെ, എടുക്കള ലാലേട്ടന്റെ തഗ്ഗുണ്ടല്ലോ, അത് വേറെ ലെവലാണ്, ഒന്നും പറയാല്ലോ. ലാലേട്ടന്റെ തഗ്ഗ് എന്തായാലും പൊളിച്ച്. പിന്നെ സായിനെ ലുക്കിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിച്ചത്. എന്താണ് ഈ ചെങ്ങായിനെ കാണിച്ചു വെച്ചേക്കുന്നത്? നല്ല താട്ടയ്ക്ക് വെച്ച് നല്ല റഫ് ലുക്കുള്ള ഒരു പയ്യനായിരുന്നു, കാണാൻ ഒരു എടുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒന്നതിന് പറയിപ്പിച്ച് ആദ്യം താടെടുത്ത് അത് പോട്ട് നിൽക്കുക, ഇപ്പം മീശോ എടുത്ത്. ശരിക്കും നമ്മൾ മനസ്സിൽ ധ്യാനിച്ച സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായിന്റെ ആ വില അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. ഒന്നായിട്ട് മൊണ്ണേച്ച് ലുക്കാക്കി വെച്ചിട്ടുള്ളത് പറയാലോ, വല്ലാത്തൊരു അവസ്ഥ എന്ന് കേട്ടോ സായിന്റെ ഇത്. ബാക്കി ഉണ്ടോക്കാം നെക്സ്റ്റ് ടീമിനല്ലേ, ഈ ആഴ്ചത്തെ ട്രോഫിയും നിങ്ങൾക്ക് തന്നെ തന്നേക്കട്ടെ. സന്തോഷം നിങ്ങൾക്ക് തന്നെയാണ് ട്രോഫി വന്നിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ഈ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയ ടീമിനുള്ള അവാർഡ് ഈ തവണ കൊടുത്തത് നെസ്റ്റിനാണ്. അത് പിന്നെ നെസ്റ്റ് അർഹരാണെന്നുള്ളതാണ്, കാരണം എല്ലാ ടാസ്കിലും അതിവേഗം ബഹുദൂരായിരുന്നു ഇവർ. ഇവരെ പൊട്ടിക്കാൻ തന്നെ ആർക്കും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇവരും തന്നെയാകും വിന്നർ. എന്തായാലും രണ്ടാഴ്ച അടുപ്പിച്ചൊരു ടീം അങ്ങ് കൊണ്ടുപോയി. ഈ ആഴ്ച ഏറ്റവും നന്നായി പെർഫോമൻസ് നടത്തിയത് കാരണമായിട്ട് ബിഗ് ബോസ് ഇവർക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഓഫർ? ടിക്കറ്റ് ഫിനാലേക്കുള്ള ബോണസ് പോയിന്റ് ആർക്കാണ് വേണ്ടത് അത് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നുള്ളത്. അങ്ങനെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കായിരുന്നു അത് കിട്ടിയത്? ഋഷിക്കായിരുന്നു കിട്ടിയത് അല്ലേ. ഋഷിക്ക് കിട്ടാൻ വേണ്ടി ആദ്യം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? ജാസ്മിൻ ആയിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ലാലേട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികളോടും. അപ്പൊ അൻസിബ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ജാസ്മിൻ ഒരു ഗെയിം സ്ട്രാറ്റജിയാണത്, ജാസ്മിന് സിമ്പതി വാങ്ങിയിട്ട് വോട്ട് മേടിച്ച് പറ്റാൻ വേണ്ടി ചെയ്തതാണ് അത് എന്നുള്ളതാണ്. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നോറ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്താ ഒന്ന് കണ്ടുനോക്കാം. ഈ വീട്ടിൽ വന്ന സമയത്തുള്ള ആ ജാസ്മിൻ അല്ലെ ഞാൻ ഇപ്പൊ കണ്ടത്, ഞാൻ സായിന്റെ അടുത്ത് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ വന്ന സമയത്ത് ജാസ്മിൻ എങ്ങനെയെന്ന് വെച്ചാല് ഭയങ്കര ദുർവാശിയുള്ള ആളായിരുന്നു. ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അതെ, അത് ശരിയാണ്, മാറിയിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. നോറ പറഞ്ഞതിൽ ഒരു പോയിന്റ് കെടുപ്പുണ്ട്. ഫസ്റ്റുള്ള ജാസ്മിനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴുള്ള ജാസ്മിന് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പണ്ടൊന്നും വിട്ടു കൊടുക്കാതിരുന്ന ജാസ്മിൻ ഇപ്പൊ കുറെയൊക്കെ വിട്ടു കൊടുത്തു തുടങ്ങിയെന്നുള്ളതാണ്, അതൊരു മാറ്റം തന്നെയാണ്. പക്ഷെ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിലുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഗബ്രിലിന്റെ കാലത്ത് ജാസ്മിൻ കാണിച്ച കുട്ടിയ ഡ്രാമ തന്നെയാണ്. അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഡ്രാമ ജാസ്മിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ജെന്യൂൻ ആയിട്ട് മാറ്റം വന്നാലും ചിലർക്കൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ട് തോന്നിയത്. ഒരുപക്ഷെ അൻസിബുക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാകാം അൻസിബ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും മാറേണ്ടവർ മാറട്ടെ അല്ലേ, ബാക്കി ഉണ്ടോക്കാം. ഞാനും ജിൻഡപ്പിനെ, കാരണം എന്തൊക്കെ പറഞ്ഞാലും എനിക്കും തോന്നിയിട്ടുണ്ട് ടോപ്പ് ഫൈവിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിൽ പോയി നിൽക്കേണ്ട ഒരാളാണ് അത് അറിയിക്കുന്നത്. അതിന് മാത്രം ഇഷ്ടംപോലെ പണിയെടുത്തിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. കപ്പ് കിട്ടാൻ വേണ്ടി നന്നായി മെനക്കെടുന്നുണ്ട് ജിൻഡോ. ഇപ്പൊ മെയിനായിട്ട് അതിന് കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നത് ജിൻഡോയും ജാസ്മിനുമാണ്. ഇപ്പോൾ ഇത് പ്രേക്ഷക വിധി പ്രകാരം, പ്രേക്ഷകരുടെ താല്പര്യ പ്രകാരം ഉറപ്പായും ജിൻഡോ തന്നെ വിജയിക്കുന്നുള്ളതാണ് ഇതുവരെയുള്ള അവസ്ഥ കേട്ടോ. ഇനി അങ്ങോട്ട് എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ പ്രേക്ഷക വിധി എന്തായാലും കപ്പ് കിട്ടണമെങ്കിൽ ബിഗ് ബോസിനെ വിചാരിക്കണമല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് ജിൻഡോ തന്നെയാണ് കപ്പടിക്കുക എന്നുള്ളത്. അതിലൊരു സംശയവും വേണ്ട. എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. ജോണിന്റെ കയ്യിലുള്ളതിനേക്കാൾ നാലിരട്ടി ആപ്പിൾ ലിസയുടെ കയ്യിലുണ്ട്. ജോണിന്റെ കയ്യിൽ 3 ആപ്പിൾ ഉണ്ടെങ്കിൽ ലിസയുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? സിമ്പിൾ, 12 ആപ്പിൾ. ഇതൊക്കെ എത്ര ചോദിക്കാനാണ്? സിമ്പിൾ ചോദ്യം. എന്തായാലും നമുക്ക് ഇതിന് ജിൻഡോനെ മറുപടി ഉണ്ടോക്കാം. എന്താ ജിൻഡോ, ഇതൊക്കെ സിമ്പിളല്ലേ? ജിൻഡോന്റെ സ്ഥാനത്ത് ഞാനാകണമായിരുന്നു 12 എന്നൊക്കെ പറഞ്ഞേനെ. അല്ല, സംഭവം ജിൻഡോ ആദ്യം 12 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
പക്ഷെ ലാലേട്ടനത് കൺഫ്യൂഷൻ ആക്കിയതാണ്, അപ്പോഴേക്കും മറ്റാളെ മാറ്റി പറഞ്ഞെന്നുള്ളതാണ്. എന്തായാലും അവിടെ ജിൻഡോയുടെ പോയിന്റ് പോയി എന്നുള്ളതാണ് സംഭവം മനസ്സിലായല്ലോ. ഇത് ക്യാപ്റ്റൻസിലേക്കുള്ള ടാസ്ക് ആണ്. ലാലേട്ടൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ കൃത്യമായിട്ട് ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് കൂടുതൽ പോയിന്റ് കിട്ടുന്നുള്ളതാണ്. മൂന്ന് ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം ചോദ്യം ചോദിക്കുക, പിന്നെ പ്ലാസ്മ ടിവിയിൽ കുറെ ചിത്രങ്ങൾ കാണിക്കും, അത് ഓർത്ത് വെച്ച് പറയുക. പിന്നെ മൂന്നാമത് ഒരു ഗെയിം ടാസ്ക്. ഇത് മൂന്നും കഴിഞ്ഞ് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അവർ വിജയിക്കുന്നുള്ളതാണ്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ കണ്ടത്. പിന്നെ രണ്ടാമത്തത് പ്ലാസ്മ ടിവിയിലിട്ട് കുറെ ചിത്രങ്ങൾ കാണിക്കുന്ന ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥാക്കിയത് സിജോ തന്നെയായിരുന്നു. അവിടെയും ജിൻഡോക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോനെ മറുപടി നമുക്ക് കണ്ടോക്കാം. ശ്രദ്ധ അത്രേ ഉള്ളൂ. എനിക്ക് കണ്ണട വേണം ലാലേട്ടാ. എന്റെ കണ്ണട ബിഗ് ബോസ് വാങ്ങിച്ചു വെച്ചേക്കാം. കൂടുതൽ കാണുന്ന വിചാരിച്ചിട്ടാണ്. ദൂരത്തുള്ള കാണാൻ പറ്റുന്നില്ല എനിക്ക്, ക്ലിയർ അല്ല. എന്നെ കാണാൻ പറ്റാ? അതെന്നെ കാണാൻ പറ്റും. എന്താ കഥ, ജിൻഡോന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ണടന്റെ പേരിൽ ഇത്ര ട്രോള് കിട്ടിയ മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. മുമ്പൊരിക്കലും ഇതേമാരി ലാലേട്ടൻ എന്ത് വായിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് കണ്ണടില്ലാണ്ട് വായിക്കാൻ പറ്റില്ല ലാലേട്ടൻ എന്നും പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ മോർണിംഗ് ടാസ്ക് വായിച്ച വ്യക്തിയാണ് ജിൻഡോ ചേട്ടൻ. അന്ന് ജിൻഡോ ഏറെ കയറി നമ്മളെല്ലാരും കണ്ടതാണ്. ഇതാണ് ജിൻഡോന്റെ അവസ്ഥ. ലാലേട്ടൻ പിന്നെ ചോദിക്കുന്നുണ്ട്, ഓക്കെ ജിൻഡോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിൻഡോന്റെ പവർ എത്രാന്ന് പറയാം, ഞങ്ങൾ പുതിയൊരു കണ്ണട തരാം. കാരണം ജിൻഡോ ഇപ്പൊ ഇട്ടോണ്ടിരുന്ന കണ്ണട എന്തോ ക്യാമറക്ക് റിഫ്ലക്ഷൻ വരുന്നത് കൊണ്ടാണ് മാറ്റിയത്, പവർ പറയാം പുതിയ കണ്ണട തരാന്നുള്ളത്. അപ്പൊ അന്നേരമുള്ള ജിൻഡോന്റെ മറുപടി, എനിക്ക് മറന്നുപോയി ലാലേട്ടാന്ന്. ആദ്യമായിട്ടാണ് സ്വന്തം കണ്ണിന്റെ പവർ മറക്കുന്ന മനുഷ്യനെ ഞാൻ കാണുന്നത്. കണ്ണ് ടെസ്റ്റ് ചെയ്ത് ഏതൊരാൾക്കും സ്വന്തം കണ്ണിന്റെ പവർ കുറച്ചെങ്കിലും ഓർമ്മ ഉണ്ടാവും, അതുപോലും ജിൻഡോക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ ഗെയിമിന് അത്രക്കും ഫോക്കസ്ഡ് ആയിട്ടാണോന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ഡെഡിക്കേഷൻ സമ്മതിക്കും. സ്വന്തം കണ്ണിനെ പവർ വരെ മറന്നിട്ട് ഗെയിം കളിക്കാനുള്ള ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, ഓ സമ്മതിച്ചു കേട്ടോ. ബാക്കി കണ്ടോക്കാം. ഓക്കെ, മൂന്നാമത്തെ ടാസ്ക്. ഇതിലും വിജയിച്ചത് സിജോ തന്നെയാണ്. അപ്പൊ മൂന്നെണ്ണത്തിലായിട്ട് ഏറ്റവും നന്നായി മുന്നിട്ട് നിന്നത് സിജോ തന്നെയാണ്. ഇനി പോയിന്റ് വൈസ് ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കുന്നത് നമുക്ക് നോക്കാം. മൂന്നര അല്ലേ? മൂന്നര. സിജോയ്ക്ക് മൊത്തത്തി നാലര. നാലരയാണ്. അപ്പൊ സിജോയാണ് അടുത്ത ആഴ്ചയില് ക്യാപ്റ്റൻ. സിജോ ലാസ്റ്റ് ക്യാപ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അതേതായാലും നന്നായില്ല. കുറെ കാലം എന്റെ ഒരു ആഗ്രഹമായിരുന്നു സിജോയുടെ ക്യാപ്റ്റൻസി കാണണം, സിജോയുടെ ക്യാപ്റ്റൻസി കാണണം എന്നുള്ളത്. കനപ്പോടെ നിലവിൽ ക്യാപ്റ്റനായി പെർഫോം ചെയ്യാൻ പോയ അവസരം കിട്ടാത്തത് സിജോക്കും സായിക്കും മാത്രമാണ്. സിജോക്ക് മുമ്പ് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെയാണ് നമ്മുടെ റോക്കി ബായി പല്ലടിച്ച് പോയിച്ചത്. അതിനുശേഷം തിരിച്ചു വന്നതിന് ശേഷം 50 ദിവസങ്ങളോളം ആയിട്ടും ഇപ്പോഴും പുള്ളിക്കാരന് ക്യാപ്റ്റനാകാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് കിട്ടിയത്. എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ആയിട്ടുള്ള സിജോന്റെ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളത്. ഇനി കണ്ടറിയാം നമുക്ക് സിജോ എങ്ങനെ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ളത്. നമുക്ക് വാക്കിയാൻ നോക്കാം. തെറ്റ് ചെയ്യുന്ന ഋഷി പലപ്പോഴും ഋഷിയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം മനുഷ്യന്മാരാണ്, നമ്മുടെ എല്ലാവരുടെയും ഭാഗം തെറ്റ് പറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ചെയ്യുമ്പോൾ അത് തെറ്റായിട്ടും ഋഷി ചെയ്യുമ്പോൾ മാത്രം അനുസരിക്കുന്നത് തെറ്റായിട്ടും തോന്നിയിട്ടില്ല. എക്സാമ്പിൾ ഋഷിയുടെ ക്യാപ്റ്റൻസി തന്നെടുക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ബിഗ് ബോസ് വീട്ടിലെ ഫേക്ക് ഫ്രണ്ട് ആരെന്നുള്ള നറുക്കിട്ട ചോദ്യത്തിനുള്ള ജാസ്മിന്റെ മറുപടിയാണ് നമ്മളിപ്പോ കണ്ടത്. ആരാണ് ജാസ്മിനെ തിരഞ്ഞെടുത്തത്? അൻസിബിനാണ്. കാരണം എന്താ? ഋഷിനെ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത്. ജാസ്മിൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ ശരിയൊക്കെ തന്നെയാണ്. ഋഷി എന്ത് ചെയ്താലും അതിന് കൂടെ പിടിക്കാൻ അൻസിബ് ഉണ്ട് എന്നുള്ളതാണ്. ഇവൻ ഋഷി ക്യാപ്റ്റനായി മോശം പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോഴും എല്ലാരും മോശം പറഞ്ഞപ്പോഴും ഋഷിനെ പൊക്കി പറഞ്ഞ ഒരാൾ അൻസിബ മാത്രമാണ്. പക്ഷെ അതൊരു ഫേക്ക് ഫ്രണ്ടായി കണക്കൂട്ടേണ്ട ആവശ്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ഓവർ ജെനുവിൻ ഫ്രണ്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാണ്ട് ഫേക്ക് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ലല്ലോ. ഫേക്ക് ആയിട്ടുള്ള ഒരാൾ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യില്ലല്ലോ, ചതിക്കാനല്ലോ നോക്കത്തുള്ളൂ. അപ്പൊ ആ ടേംസിന് അനുസരിച്ച് ജാസ്മിൻ തിരഞ്ഞെടുക്കാത്ത പോലെ ഒരു തോന്നൽ. എന്തായാലും ബാക്കി കണ്ടോക്കാം. സഹതാപം കാണിച്ച് വോട്ട് നേടി മുൻപോട്ട് പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി നോറ. നോറ വെരി ടാലന്റഡ് ആണ്. നോറക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് നോറ ഇവിടെ എപ്പോഴും വിക്ടിം കാർഡ് കളിക്കുന്ന പോലെ. അതെ, നോറ സ്മാർട്ട് ആണ്, ടാലന്റ് ആണ്, നല്ല കുട്ടിയാണ്. ഹോ, സ്വയങ്ങൾ പൊക്കെ തന്നെ. അല്ലെങ്കിൽ നോറക്കുള്ളതാണ്, മറ്റുള്ളവർ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ സ്വയങ്ങൾ തീരെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് നമ്മൾ എത്രയോ വട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത് തന്നെ പറയാൻ താല്പര്യമില്ല. ബാക്കിയാണ് നോക്കാം. ഇരട്ടത്താപ്പ് കാണിക്കുന്ന വ്യക്തി അൻസിത. ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ മിക്കവാറും ആളെ മഗ് എടുത്തെറിഞ്ഞ് ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞേക്കേണ്ടി. ഓരോരോ കാരണങ്ങൾ. ജിൻഡോനെ കുറിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇപ്പൊ നോറ ഇപ്പൊ പറഞ്ഞത്. സംഭവം ഒന്നല്ല, നോറ റിവെഞ്ച് എടുത്തതാണ്. അൻസിബ നോറിനെ പറഞ്ഞു, നോറ അൻസിബിനും പറഞ്ഞു. തലാസ്, ഇത്രയേ ഉള്ളൂ. ബാക്കി ഉണ്ടോക്കാം. ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഗെയിം കളിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി ജിൻഡോ ബ്രോ. മൂന്നാമത് ഒരാളായിട്ട് നിൽക്കുമ്പോൾ മേ ബി അത് എൻജോയ് ചെയ്തേക്കാം, പക്ഷെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന ഒരാൾ ആക്കണ്ടോ? ഈ ഒരു വ്യക്തി ഇപ്പൊ കാണിച്ച ആക്ഷൻ തന്നെ ഇല്ല, റോമയില്ല, ഇങ്ങനെ ഊതിക്കളഞ്ഞേ. സംഭവം മനസ്സിലായല്ലോ. ലാസ്റ്റിംഗ് കാര്യമായിട്ടൊരു കാര്യം പറയാണ്, മോശപ്പെട്ട ഗെയിം ജിൻഡോ കളിക്കാനുള്ള കാരണം നിരത്തിയതാണ്. ജിൻഡോ ആണെങ്കിൽ അത് പറഞ്ഞുകൊടുക്കുമ്പോ നമ്മളൊരു ആക്ഷൻ കാണിച്ച്, അതാണ് ഇപ്പൊ കണ്ടത്. ശരിക്കും അത് ജിൻഡോ ചെയ്യാൻ പാടില്ലായിരുന്നു. സംഭവം ജിൻഡോ നീ എന്ത് പറഞ്ഞാൽ എനിക്ക് ഒരു പുത്തിരില്ല എന്നുള്ള മനസ്സിൽ അവിടെ ഇരുന്നതാണ്. പക്ഷെ അത് അങ്ങനെ കാണിക്കണില്ലായിരുന്നു, അങ്ങനെ ഒരു ആംഗ്യം കാണിക്കുന്നില്ലായിരുന്നു. അത് വളരെ മോശമായി പോയി. എന്തായാലും അതിന് ലാലേട്ടൻ കണക്കിന് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. എക്സാമ്പിൾ കാണിച്ചാലും
എനിക്കോ എതിരത്തല്ലോ സോറി പറയണ്ടേ. അതെ അതത്ര ഉള്ളൂ, വളരെ മോശമായി പോയി ജിൻഡോ. അത് കപ്പ് വേണ്ട ജിൻഡോക്ക്, അവസാന സമയം വെച്ച് ഇങ്ങനെ ഒരു ഊളത്തരം കാണിച്ചിട്ട് അവസാനം കപ്പും കൂടി ഇല്ലാണ്ടായി പോ. വേറെ ബാക്കി ഉണ്ടോക്കാം. സോറി അല്ലടാ, നിങ്ങൾ എടുക്കു വരണം. വായിച്ചേരണോ? വേണ്ട, ഫിനാലെ വരെ എത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി, ഫിനാലെ വരെ എത്തില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ജാസ്കിനാണ്. കാരണം അവിടെ റിവെഞ്ച് എടുത്തു, ഫുള്ള് റിവെഞ്ചിങ് ടാസ്ക് ആയിരുന്നു. അൻസിബ നോറിനെ പറഞ്ഞപ്പോ നോറ റിവെഞ്ച് എടുത്ത്, ജിൻഡോ ജാസ്മിനെ പറഞ്ഞപ്പോ ജാസ്മിൻ റിവെഞ്ച് എടുത്ത്, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് അവിടെ അവസാനിക്കുന്നു. ഇനിയാണ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് കടക്കുന്നത്, എവിക്ഷൻ പ്രോസസ്. അന്ന് കണ്ടോക്കാം. നാല് പേരും ഒരുമിച്ച് കാർഡെടുത്ത ശേഷം ക്യാമറയിൽ കാണിക്കുക. ഓക്കെ, അപ്സര വിക്റ്റഡ് ആയി എന്നുള്ളതാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല അപ്സര വിക്റ്റഡ് ആവുന്നുള്ളത്. ഞാൻ കരുതിയത് ഈ ആഴ്ച ഋഷിയും ശ്രീതും പോകുന്നുള്ളതാണ്, പക്ഷെ അപ്സര പോകുന്നുള്ളത് എന്ത് പറ്റി എന്നുള്ളതാണ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ലാലേട്ടിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റനുള്ള അവാർഡ് കിട്ടിയ മനുഷ്യത്തിയാണ്, അങ്ങനെ ഒരാൾ പോകാന്ന് പറയുന്നത് അല്ലേ? സംഭവം എന്തായിരിക്കും അപ്സരയ്ക്ക് പറ്റിയത് നമുക്ക് നോക്കാം. തുടക്കം തൊട്ടേ ബിഗ് ബോസിന് ആദ്യത്തെ ഒരു 10 ദിനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു അപ്സര എന്ന് പറയുന്നത്. അന്ന് പലരും പറഞ്ഞത് അപ്സര ടോപ്പ് 5 വരും, യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ആ രീതിയിൽ പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ ഒരാളാണ് ഇപ്പോൾ 77-ാമത്തെ ദിവസം, അതായത് 11-ാമത്തെ ആഴ്ച എവിക്റ്റായി പോകുന്നത്. ഇറ്റ്സ് റിയലി ഷോക്കിംഗ് കേട്ടോ. അതിൻ്റെ കാരണമായി എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ പറയാം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, തുടക്കത്തിലൊക്കെ അപ്സര നന്നായി പെർഫോമൻസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലേ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും നന്നായി ഗെയിം കളിക്കുമായിരുന്നു, നന്നായി നിലപാട് പറയുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ മാത്രമുള്ള ഒരു വാവ് എന്ന് പറയിപ്പിക്കാൻ മാത്രമുള്ള ഒന്നും അവസരയിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് സിജോന്റെ ഗെയിം കണ്ട് ആളുകൾ വാവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിൻഡോയുടെ ഗെയിം കണ്ട് ആളുകൾ വാവ് എന്ന് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്. ജാസ്മിന്റെ ഗെയിം കണ്ട് കുറച്ചൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ മാത്രമുള്ള ഒരു പെർഫോമൻസ് അപ്സരയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെയേ ഗെയിം കളിച്ച് നിലപാടും പറഞ്ഞു ഇങ്ങനെ പോവായിരുന്നു. പിന്നെ 2-ാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് അപ്സര ഗെയിമിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയപ്പോൾ അപ്സര ബന്ധങ്ങൾക്ക് തീരെ വില കൊടുക്കാതെ ആയി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പല മത്സരാർത്ഥികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതിൽ 1-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഋഷിയാണ്, പിന്നെ ശരണ്യ, പിന്നീട് അൻസിബ, ഇവരായിട്ടൊക്കെ നിരന്തരം തല്ലുകൾ ഉണ്ടാകുന്ന ഒരു അവസരം വന്നു എന്നുള്ളതാണ് അല്ലെ. ഋഷീനായിട്ട് ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തുനിന്നുള്ള ആളുകൾ അപ്സരനെ അടിച്ച് താഴ്ത്തി സംസാരിക്കാനും ഗെയിം കളിക്കാനും തുടങ്ങി എന്നുള്ളതാണ്. ഋഷിയൊക്കെ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അവരൊക്കെ കാണിച്ചതും ചെയ്തതും അപ്സരനെ നന്നായി ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് അങ്ങോട്ട് അപ്സരന്റെ ഗെയിം മെല്ലെ മെല്ലെ ഡൗൺ ആകുന്നത് നമ്മൾ കണ്ടു. പലപ്പോഴും മൂഡ് സ്വിങ്സ് ഉള്ള അപ്സരനെയാണ് നമ്മൾ കണ്ടത്. ഒരു 30 ദിവസമായപ്പോൾ കുറച്ച് കാലത്തേക്ക് പിക്ചറിലെ അപ്സരയില്ലായിരുന്നു, വെറും ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ പിന്നീട് മെല്ലെ മെല്ലെ അപ്സര പൊങ്ങി വന്ന് കേട്ടോ. അതിനിടയ്ക്കാണ് വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്നത്. നമുക്കറിയാം വന്ന 6 വൈൽഡ് കാർഡ് എൻട്രികളിൽ മെജോറിറ്റി ഓഫ് ആളുകളും മികച്ച പ്ലെയറായി തിരഞ്ഞെടുത്തത് അപ്സരനായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് ഗെയിം കണ്ടവരെല്ലാം അപ്സരന്റെ ഗെയിമിനെ പുകയ്ത്തി പറയുന്നത് കണ്ടപ്പോൾ അപ്സരയ്ക്ക് ഒരു കോൺഫിഡൻസ് വന്നുപോയി. ഞാൻ എന്തൊക്കെ ആയാലും ടോപ്പ് 5 വരും, ഒരു സംശയം ഇല്ലെന്നുള്ള രീതിയിൽ. പിന്നീട് അങ്ങോട്ട് ഓവർ കോൺഫിഡൻസോട് കൂടി ഗെയിം കളിക്കുന്ന അപ്സരനാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ അതൊക്കെ തന്നെ ആകാം അപ്സര ഔട്ടാകാനുള്ള കാരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മറ്റുള്ളവരുടെ സ്വാധീനത്താലായിരുന്നു ഇത്രയും കാലം അപ്സര ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഒരു വിഭാഗം ആളുകൾ അപ്സരനെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നു, മറ്റൊരു വിഭാഗം ആളുകൾ അപ്സരനെ ഓവറായിട്ട് പൊക്കുന്നു. ഈ രണ്ടു പേരുടെയും സ്വാധീനത്തിൽ അപ്സരങ്ങ് വീണുപോയി. സ്വന്തമായി ഗെയിം കളിക്കാൻ അപ്സരയ്ക്ക് പറ്റിയില്ല. ഇപ്പൊ ജിൻഡോ കളിക്കുന്ന പോലെ, ജാസ്മിൻ കളിക്കുന്ന പോലെ. അവിടെയാണ് അപ്സര എന്ന് പറഞ്ഞൊരു ഗെയിമർ താഴ്ത്തു പോയത്. ഒരു പക്ഷേ ഇവരുടെ സ്വാധീനത്തിലൊന്നും വീഴാതെ അപ്സര ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ അപ്സര ഔട്ടാകില്ലായിരുന്നു. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. എന്തായാലും പോയി, എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി പോയി. ഇപ്പൊ ഇത്രയും കാലത്തെ എവിക്ഷനിൽ ഒരു എവിക്ഷൻ പോലും ഇത്ര ഷോക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ ലഭ്യമായ ഇവരെ പ്രകാരം അടുത്ത എപ്പിസോഡിൽ ഔട്ടാകാൻ പോകുന്നത് അനുസിബയാണെന്നുള്ളതാണ്. എനിക്ക് അതെന്തോ ഭയങ്കര സങ്കടം പോലെ തോന്നാം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു അനുസിബ. ഞാൻ ടോപ്പ് 5 ഉറപ്പിച്ച ഒരാളായിരുന്നു. അപ്പം അനുസിബ ഔട്ടായപ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. ഇനി അനുസിബ ഔട്ടാകാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പം ഇത്രയൊക്കെ തന്നെ ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ, അധികം എനിക്കൊന്നും പറയാനില്ല. എന്താണ് എപ്പിസോഡിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പം അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം.